Welcome back to our channel. Hi friends, welcome back to our channel. കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന്റെയൊക്കെ തിരക്കായിരുന്നു. നാട്ടിൽ ചെന്നിട്ടും കുറച്ച് ബിസി ആയിപ്പോയി. നാട്ടിൽ ചെന്നിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുക്കണം, അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഒന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 weeks കൂടുതലായി തിരിച്ചെത്തിയിട്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കുപ്പികളൊക്കെ വെച്ച് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ നേരത്തെ മേടിച്ച് എൻ്റെ കയ്യിലുള്ളതായിരുന്നേയും കുറച്ച് കുപ്പികളുടെ കളക്ഷനും ഞാനതങ്ങനെ ഓർഗനൈസ് ചെയ്തതെന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാട്ടോ എൻ്റെ കുപ്പികളുടെ ബോക്സ്. എന്നെ അറിയുന്നവർക്കെല്ലാം ഒരുവിധപ്പെട്ടവർക്ക് അറിയാം ഞാൻ ഭയങ്കര കുപ്പികളെ ഫാനാണെന്ന്. ഇത് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ കുപ്പികളെയും അല്ലാതെ നമ്മൾ മേടിച്ചതും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ കുപ്പികളയുടെ കളക്ഷൻ. ഇത് ഞാനിപ്പോൾ കണ്ടോ, ഇതിൽ കുപ്പികളെ അല്ലാത്ത വളയും ഉണ്ട് കേട്ടോ. അതാണ്ട് കമ്പിയുടെ ഇതുപോലത്തെ വളയും കുറച്ചേ ഉള്ളൂ. അത് ഇത് ഞാൻ PVC പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ PVC പൈപ്പിനകത്ത് ഞാൻ പേപ്പർ ചുറ്റി വെച്ചേക്കോ കേട്ടോ. PVC പൈപ്പിലായോണ്ടാണ് ഈ കുപ്പികളെ ഇങ്ങനെ വെയിറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഒരു മര്യാദയ്ക്ക് ഇരുന്നോളൂ. അതെല്ലാം ഇതിലേറ്റവും കൂടുതലുള്ളത് ബ്ലാക്ക് ആട്ടോ. ഈ ബ്ലാക്ക് കുറേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സൈസിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇതിൽ മിക്സ് ചെയ്ത് ഈ ബാക്കി ഈ പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിടുമല്ലോ. എനിക്ക് അങ്ങനെ ഇടാൻ കേട്ടോ, ഒറ്റ കളർ മാത്രമായിട്ട് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം മിക്സ് ചെയ്തിടാനാണ്. അപ്പം മിക്സ് ചെയ്തിടുമ്പം ഇതിൻ്റെ എല്ലാം പല സൈസിലാണ്, ഒരേ സൈസിലല്ല ഈ വളയുന്നു. അപ്പോൾ പല സൈസിലാകുമ്പോൾ അതിന് മാച്ചായിട്ട് കറുപ്പാണ് കൂടുതൽ ഞാൻ സെറ്റാക്കി ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പല സൈസിൽ ബ്ലാക്ക് കുറേ ഉള്ളത്. ഇത് 3 ഡസൻ എന്തോ ഉണ്ട്. ഇത് 2 ഡസൻ നാട്ടിൽ നിന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിനൊക്കെ കുറേ മുന്നേ എൻ്റെ ട്വിൻ സിസ്റ്റർ കൊടുത്തു വിട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് പളനിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങി. അവിടെ 20 രൂപയോ 30 രൂപയോ എന്തോ ഉള്ളായിരുന്നു 1 ഡസൻ കുപ്പികളൊക്കെ. പക്ഷെ നമ്മളെ നാട്ടിൽ നല്ല വില കേട്ടോ. നമ്മളെ നാട്ടിലിപ്പം 50 രൂപ, കറുപ്പാണെങ്കിൽ 60 രൂപയും അല്ലാത്ത പ്ലെയിൻ കുപ്പികളൊക്കെ എല്ലാം 50 രൂപയോ അങ്ങനെ അത്ര എന്തോ ആയിരുന്നു. നാട്ടിൽ നല്ല വില. പണ്ട് നമ്മൾ 10 രൂപയ്ക്കൊക്കെ മേടിച്ചത് ഓർക്കും. ഇപ്പം അതുപോലെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഇത് കണ്ടോ. ഇത് പക്ഷേ ഒരു കളറേ ഉള്ളൂ കേട്ടോ. ഇത് പളനി മേടിച്ചതാണ്. ഇതിങ്ങനെ 2 ഷെയ്ഡായിട്ട് വരുന്ന കുപ്പികളെ. അത് പക്ഷേ ഇപ്പോഴല്ലേ ഉള്ളത്, ഞാൻ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എന്ന് ഞാൻ ആദ്യമായിട്ട് മേടിക്കും ഇങ്ങനെ 2 ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലേസിങ് വരുന്ന ടൈപ്പ് പണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് നാട്ടിൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ട്വിൻ സിസ്റ്റർ ഇപ്പോൾ നാട്ടിൽ ഉത്സവത്തിന് ഇതിൻ്റെ പല കളേഴ്സ് മേടിച്ചിട്ട് കാണിച്ചു തന്നു. പക്ഷേ ഞാൻ പളനിയിലൊന്നും പോയിട്ട് അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. ഇത് ബ്ലാക്ക് കൊല്ലത്ത് നിന്ന് വാങ്ങിയതാണ്. ബാക്കി ഇത് ഈ ഓറഞ്ചും റെഡും അത്. പക്ഷേ 6 എണ്ണം ഇതേ ഉള്ളൂ. ഇതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്പിവളയാണ്. ഈ ബ്ലാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാൻ നല്ല രസമാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ തന്നെ ഗ്രീനുണ്ട്. ഇത് കുറേ പഴകിയ വളയാണ്. ഒരു 4-5 കൊല്ലത്തെങ്കിലും പഴക്കമുണ്ട്. അതിൻ്റെ കളേഴ്സ് എല്ലാം പോയി. ഈ ഒരു മോഡലായിരുന്നു, പക്ഷേ അതിൻ്റെ കളേഴ്സ് എല്ലാം പോയി. എന്നിട്ട് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് വെച്ചേക്കുക. പിന്നെ ഇത് നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് ഉണ്ടല്ലോ, റിയാദുകാർക്ക് അറിയായിരിക്കും. റിയാദിൽ നിന്ന് കഴിഞ്ഞ ഓണ പ്രോഗ്രാമിന് സെറ്റ് സാരി ഇടാനായിട്ട് വാങ്ങിയതാണ്. 8 റിയാലായിരുന്നു 1 ഡസന്, 8 റിയാല്. അതുപോലെ ഇത് മെറൂൺ കളറ്, ഇങ്ങനെ ഗ്ലിറ്റർ വരുന്ന ടൈപ്പ്. ഇതൊക്കെ ഇവിടുന്ന് മേടിച്ചതാണ് കേട്ടോ, ജി മാട്ടിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ. ഇത് പിന്നെ ഞങ്ങളുടെ റിയാദിലുള്ളൊരു ഫ്രണ്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് അവിടെ ചെന്നപ്പം ഗിഫ്റ്റ് തന്നതാണ്. ആരോ കൊണ്ട് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. നജില ഇത് കാണുന്നുണ്ടോ നജില? അവള് തന്നതാ ഉണ്ടോ. ഒരു ബ്രൗൺ കളറിനകത്ത് കുപ്പികളെയാ, ഒരു ബ്രൗൺ കളറാണ്. അത് ബ്രൗൺ കളറിനകത്ത് കോപ്പർ കളറില് ഒരു ഗ്ലിറ്ററുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ പാകിസ്ഥാനികളുടെ കട ബത്തേന്ന് വാങ്ങിയതാട്ടോ. അവിടെ കുറേ കടകളുണ്ട് കുപ്പികളെ കിട്ടുന്നത്. അവിടെ നിന്ന് വാങ്ങിയതാ. ഞങ്ങളും സേഫുത്തെ ഒക്കെ ആയിട്ട് പോയി വാങ്ങിയതാ. സേഫുത്തെ അറിയായിരിക്കുമല്ലോ അല്ലേ, എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് പക്ഷേ നല്ല ഭംഗിയാട്ടോ. ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള
ഡിസൈനും ഉണ്ട്. അതിലിങ്ങനെ കോപ്പർ കളർ ഇടയ്ക്കിടയ്ക്ക് ശിവയുടെ ബർത്ത്ഡേക്ക് സാരിയിൽ ഇടാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതിനൊരു കാര്യമുണ്ടേ, പെട്ടെന്ന് പൊട്ടിപ്പോവും. ജസ്റ്റ് നമ്മളൊന്ന് കൈയൊന്ന് തട്ടിയാലോ ഒന്നിച്ച് കിലിങ്ങിയാലോ ഒക്കെ ചറവറാ പൊട്ടി താഴെ വീഴും. അങ്ങനെ നാലെണ്ണേ ഉള്ളൂ, രണ്ട് ഡസം വാങ്ങിയത് നാലെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. ഇത് പിന്നെ നമ്മുടെ മുറാബ ലുലു എന്ന് വാങ്ങിയതാണ്. ഇത് എത്ര ആയിരുന്നു, 30 റിയാൽ എന്തോ ആയിരുന്നു നാലെണ്ണം. പക്ഷെ ഇത് നല്ല കട്ടിയുള്ള കുപ്പിവെള്ളയാണ്, കണ്ടോ കിലുക്കം കുപ്പിവെള്ളയാണ്. പക്ഷെ സാധാ കുപ്പിവെള്ളയല്ല ഇത്, ഇത്തിരി കട്ടിയുള്ളതാണ്. ഇത് നാലെണ്ണം മതിയാവും നമ്മളൊരു കയ്യിലിടാൻ. ഇതന്നെ ബ്ലാക്ക് പ്ലെയിൻ, ഇത് ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ട് കേട്ടോ. രണ്ട് ബ്ലാക്ക് ഇരിക്കുന്നുണ്ടല്ലേ, ഇത് ഇത്തിരി നല്ല കട്ടിയുള്ളതാണ് ഇത്. പക്ഷെ കുറച്ച് കട്ടി കുറഞ്ഞതാണ്. ഈ ബ്ലാക്കിൻ്റെ എണ്ണ ഉണ്ട്, ഇതൊക്കെ പളനിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് രണ്ട്. ആ ഇതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതുകൊണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ റെഡ് പളനിയിൽ നിന്ന് മേടിച്ചതാണ്. ഇതും ഈ ഇത് മേടിച്ച ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഈ മെറൂൺ, ഈ ബ്ലൂ, ഈ ഗ്രീൻ, ഈ ബ്രൗൺ ഒക്കെ ഇതെല്ലാം 8 റിയാലായിരുന്നു കേട്ടോ ഡസൻ. പിന്നെ ഈ പ്ലെയിൻ വളേഴ്സ് ഇല്ലേ, ഇതെല്ലാം നമ്മളെ ജിമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഈ മെറൂണൊക്കെ, ഈ ബ്ലൂ, ഇതെല്ലാം ജിമാർട്ടിലെ കേട്ടോ. ഇത് നെജില തന്നതാണ് വള, ഇത് കമ്പി വളയാട്ടോ. പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത നല്ല രസമാണ്, ഇടാൻ മിക്സ് ചെയ്തൊക്കെ വളയുടെ കൂടെ ഇടാൻ നല്ല രസമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഷെയ്ഡിലുള്ള വള, ഇത് ബ്ലൂ കളറ്, ഇതൊക്കെ ജിമാർട്ടിന്ന് മേടിച്ചതാണ്. ഇത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഗ്ലേസിങ്, ഇതൊരു ഒരു ഓറഞ്ച് ഷെയ്ഡും ഒന്ന് റെഡും ആണ്. പക്ഷെ ഇത് 6 എണ്ണം ഇതേ ഉള്ളൂ, ബ്ലാക്കും 6 എണ്ണേ ഉള്ളൂ. ഇത് പക്ഷേ കുറേ നാൾ മുമ്പ്, ഇത് 5-6 കൊല്ലം ഒന്നും അല്ല കേട്ടോ, ഇതൊരു 7-8 കൊല്ലത്തെ പഴക്കമുള്ള വളയ, കല്യാണത്തിനൊക്കെ മുമ്പുള്ള വളയാണ്. അത് ഒരു ടൈമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നിട്ട് ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. പക്ഷെ ഇത് നല്ല ക്വാളിറ്റിയുള്ള വളയാ കേട്ടോ, നല്ല കട്ടിയുള്ള വളയാ, പൊട്ടിയിട്ടില്ല. ഇതും ആ പാകിസ്ഥാനികളുടെ കടയിൽ നിന്ന് മേടിച്ചതറിയാതില്ല, പക്ഷെ ഇതും പെട്ടെന്ന് പൊട്ടിപ്പോവും കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനൊരു കാര്യമുണ്ട്. ഈ ഗ്രീനൊക്കെ നാട്ടിൽ നിന്ന് മേടിച്ചു കേട്ടോ, കുറച്ച് വലിയ വളയും ചെറുതും ആ പച്ച തന്നെ രണ്ട് സൈസ് ഉണ്ട് കേട്ടോ. ഇങ്ങേറ്റം ഇരിക്കുന്നത് വലുതാണ് കുറച്ച്, ഇങ്ങേറ്റത്തോട്ടിരിക്കുന്നത് ചെറിയ സൈസാണ്. മെറൂൺ, ഇതെല്ലാം ജിമാട്ടിലെ വളകളാണ് കേട്ടോ. ഇതൊരു ടൈമിൽ ഞങ്ങൾക്ക് റിയാദിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ഒരു യെല്ലോ കളർ ദാവണി കൊടുത്തായിരുന്നു. അതിന് തലേന്ന് എന്തോ കാര്യത്തിന് ഇങ്ങനെ ജിമാട്ടിൽ ഹസ്ബൻഡിന് ഷർട്ട് വാങ്ങാനോ എന്തോ കയറി, ഇപ്പോൾ കുപ്പികളെ കണ്ടുകൊണ്ട് മേടിച്ചു. ഈ ഒരു മെറൂൺ, ഈ ഒരു ഓറഞ്ചും ഈ മെറൂണും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അന്ന് ഇട്ടത്. നല്ല രസമായിരുന്നു. പിന്നെ പോയാൽ ബാക്കി കളേഴ്സ് എല്ലാം അവിടെ നിന്ന് വാങ്ങിയത്, ഉള്ള അവിടെ ഉണ്ടായിരുന്ന കളേഴ്സ് എല്ലാം വാങ്ങി. ഇത് ഈ ഒരു പച്ച, ഈ പച്ച, ഓറഞ്ച്, ഈ ബ്ലൂ, ഈ ബ്ലൂ, റെഡ്, ഇല്ല ഇത് നാട്ടിൽ നിന്ന് ഇപ്പുറം കൊണ്ടുവന്നതാട്ടോ. ഇതിൻ്റെ ഹാഫ് ഞാനൊരു ഫ്രണ്ട്, ആ ഇതിൻ്റെ ഹാഫ്, ഇതിൻ്റെ ഹാഫ് ഞാനൊരു ഫ്രണ്ടിന് കൊടുത്തു. മെറൂണൊക്കെ ജിമാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ബ്ലാക്ക്, നേരത്തെ പറഞ്ഞ ഏഷ്യൻ മാർക്കറ്റ്. ഇത് ഞാൻ എനിക്കൊന്ന് നെസ്റ്റോയിന്നോ ലുലുവിന്നോ എന്തോ ആ ഓണപ്പരിപാടിക്ക് എടുത്തത്. എങ്ങനെയാന്ന് പറയുമ്പോൾ ഇതപ്പുറം ഇപ്പുറം ഇട്ടിട്ട് നടുക്കിതിട്ടു, നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ ഇട്ടേക്കുന്ന പിക്ചേഴ്സ്, ഞാൻ ഇത് മിക്സ് ചെയ്ത് ഇടുന്നതൊക്കെ പിക്ചേഴ്സ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. കാരണം ഇതിനകത്തു നിന്ന് കണ്ടോ, ഇതിപ്പോൾ പൊക്കി ഇങ്ങനെ എടുത്തിട്ട് കാണിക്കാനാണെങ്കിൽ ഇതായത് കണ്ടോ, PVC പൈപ്പാണ്. അതിനകത്ത് ഞാൻ നമ്മുടെ കളർ പേപ്പർ ചുറ്റി വെച്ചേക്കുക, അടിയിൽ ഞാൻ ടവൽ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇത് താഴെ കാണാം വീണ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തുമില്ല അടിയിൽ ടവൽ ഇട്ടില്ലെങ്കിൽ. അതിൻ്റെ അടിയിൽ കണ്ടോ ടവൽ, ശിവയുടെ കുഞ്ഞിലത് ടവലാണ്. ആ ടവൽ ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇതിട്ടിട്ട് ഇത് നടുക്കിടും. ഞാൻ ഇതിൻ്റെ എല്ലാം പിക്ചേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ടേക്കുന്നതിൻ്റെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വളകൾ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആരും ചോദിച്ചുകൊണ്ട് വരണ്ട, ഞാൻ ആർക്കും തരൂല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ വള ആർക്കേൽക്കും കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇവിടെ സൗദിയിലായതുകൊണ്ട് ഇപ്പോഴൊക്കെ ഇടാം. നേരത്തെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതല്ലാതെ ഇടല് കുറവായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അവായൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചുരിദാർ ഇടാറുണ്ട്, എല്ലാ ഡ്രസ്സും ഇപ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ചുരിദാറിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് കുപ്പികളെ ഇട്ട് പോകാൻ ഇഷ്ടമാണ്. അതുപോലെ സാരീസിൻ്റെ കൂടെ ഈ ബ്ലാക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബ്ലൗസും സെറ്റ് മുണ്ടും കൊടുത്തിട്ട് കൈ നിറച്ച് ഈ ബ്ലാക്ക് വളയൊക്കെ ഇട്ട് പോകാൻ എന്ത് രസമാണെന്നറിയോ.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.